أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد من سبق النام رسول الله آغاشت تجبرينم أنا جندان آغاشت വാതിലുകൾ തുറക്കാൻ ആവശ്യപ്പെട്ടു ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഉടൻ തന്നെ അവരുള്ളത് ബഹുമാനപ്പെട്ട യഹിയ നബിയും ഈസാ നബിയുമാ അവർ എട മൂത്തമ്മ മക്കളാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞു അവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട സുറാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു നനമ്പുകൊണ്ട് സുമ ഒരു ജബിനാ പിന്നെ നമ്മളെ കയറ്റപ്പെട്ടു ജിബ്രിൻ ഉണ്ട് കൂടെ മൂന്നാമത്തെ ആകാശത്തേക്ക് അങ്ങനെ ഫസ്തഫ്തഹ ജിബിരിലു ജിബിലിസ്ലാം ആ മൂന്നാമത്തെ ആകാരത്തിന്റെ ഗെയ്ത്തും തുറക്കാൻ ആവശ്യപ്പെട്ടു ഫക്കീല അപ്പോൾ മന്നന്ത നീ ആര പാല ചോദിക്കും ബഹുമാനപ്പെട്ട കാല ജിബിരി പറഞ്ഞു ജിബിരിലു അത് ജിബിരി ആരാ ഞാനാന്നല്ല പറയണേ ഞാനെന്ന് അനാനാന്ന് പറയാൻ പറ്റൂ ലാഹി നസൂറുല്ല വിമർശിച്ചതാണ് ജിബിരി പറഞ്ഞു ജിബ്രീരാണെന്ന് പറഞ്ഞു ഫക്കീനെ അപ്പോൾ പറയപ്പെട്ടു പറയപ്പെട്ടുമാർക്കാൻ നിന്റെ കൂടെ ആരാ ഉള്ളത് നിങ്ങളുടെ കൂടെ ആരാ ഉണ്ടാവും എന്നല്ല കേട്ടിരുന്നത് ആരാ കൂടെ ഉള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു അലൈഹി സുഹൃത്തൂടു മുഹമ്മദിനി കൂടുണ്ട് ഫക്കീന അപ്പോൾ പറയപ്പെട്ടു മുമ്പുള്ള പറഞ്ഞു പോലെ ആരാ ബഹുമാനപ്പെട്ട ജിബിലിൽ പറഞ്ഞു അത് ഇങ്ങോട്ട് ആക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഗേറ്റ് തുറക്കപ്പെട്ടു ആ മൂന്നാൻ ആകാശാണല്ലോ ഫൈദൻ അനബി നോക്കുമ്പോ ഞാൻ യൂസുമിൻ നബി ഇസ്ലാമിന്റെ അടുത്ത് യൂസും ഇസ്ലാം എന്നാ മരിച്ചു പോയിട്ടില്ലേ അങ്ങനെ യൂസുമിസ്ലാമിന്റെ അടുത്താ ഉള്ളത് ഫൈതൻ ത്രു ഹസ് നോക്കുമ്പോൾ യൂസ് എന്റെ ഭംഗിയാ പ്രസൂർ വർണ്ണിക്കുന്നത് ഈ തന്നു അദ്ദേഹം കഥ ഉഴുത്തിയ അദ്ദേഹത്തിന് കൊടുക്കപ്പെട്ട ഷത്രുൽ ഭംഗി ലോക ജനതക്കുള്ള പൗതി ഭംഗിയും അതിൻ്റെ ഉടമയാണ് ആര് ജീവനപ്പെട്ട യൂസുൽ ഇസ്ലാം എനിക്ക് അദ്ദേഹം സ്വാഗതം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നന്മ കൊണ്ട് പ്രാർത്ഥിച്ച് ജബിന പിന്നെ ഞങ്ങളീ പിന്നെയും കേറ്റപ്പെട്ട് നാലാനാകാശത്തേക്ക് ഇസ്ലാം തുറക്കാൻ ആവശ്യപ്പെട്ട് അപ്പോൾ ചോദിക്കപ്പെട്ടു മന്നന്ത നിങ്ങൾ ആരാണ് ബഹുമാനപ്പെട്ട ജിബിരിൽ പറഞ്ഞു അപ്പൊ ഫക്കീൽ അപ്പോൾ ചോദിക്കപ്പെട്ടു നിങ്ങൾ കൂടെ ആരാത് കാല മൊഹി നബി കൂടെയുണ്ട് ഫക്കീൽ അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം കാല അദ്ദേഹം പറഞ്ഞു കഥ ബോയ്സലി ഇങ്ങോട്ട് ആക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് തുറക്കപ്പെട്ടു ഫൈതൻ അന നോക്കുമ്പോ നാരാനാകാശത്ത്

ഇപ്പോൾ അപ്പോൾ പറയപ്പെട്ടു ചോദിക്കപ്പെട്ടു ഓമ്മക്കാൻ നിങ്ങൾ കൂടെ വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു കാല ബഹുമാനപ്പെട്ട ജീബിലി പറഞ്ഞു മുഹമ്മദ് നബി കൂടെയുണ്ട് ഇപ്പോൾ കീരാപ്പോൾ ചോദിക്കപ്പെട്ടു കതു പോയി സബിലി നിക്ഷം ഇമ്മ ആക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കാല കത് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തുറക്കപ്പെട്ടു ഫൈദൻ അന അപ്പോൾ ഞാൻ ഈ അഞ്ചാനാ കാണുന്നത് ആരെയാണ് ബിഹാറൂന ഹാറൂ നബി മൂസാനബിന്റെ തുറക്കാരനായ സഹോദരനായ നബി നബിൻ ആറൂൺ നബി

ഫകീരപ്പോൾ ചോദിക്കപ്പെട്ടോ കഥ പോയിങ്ങോട്ടപ്പെട്ടോ എന്ന് കാലാജിബിലെ പറഞ്ഞു കഥ ആക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ആറാനാകാശത്തിന് വാതിലും തുറക്കപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ മൂസാ നബിന്റെബി അവിടെ എങ്ങനെ കാത്തു നിൽക്കുക

ഇപ്പോൾ കീല ചോദിക്കപ്പെട്ടു ഓമമായാക്കാൻ നിങ്ങളെ കൂടെ വലിയവരും ഉണ്ടോ കാര അപ്പോൾ ജീവിതവും മുഹമ്മദിൻ മുഹമ്മിനി കൂടെയുണ്ട് കീല പോൾ ചോദിക്കപ്പെട്ടു വക്കൂ തൈരി ഇങ്ങോട്ടാക്കപ്പെട്ടോ കാര ബഹുമാനപ്പെട്ട

വീട് മഴമൂറിനെ പരിപാലിക്കപ്പെട്ട വീട് എന്നാ പറയുക അതിലേക്ക് ഇങ്ങനെ ചാരിക്കുന്ന ബൈത്തിൽ മാമൂരിലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് ബൈത്തിൽ മഹമൂരിലേക്ക് നോക്കി ചാരിരിക്കാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം മുസ്തൂൻ അദ്ദേഹം ചാരിക്കാൽ ബൈത്തിൽ മഴമൂർ ബൈത്തിൽ മാമൂറിലേക്ക് വഴി അപ്പോൾ അന്ന് അത് വഴി തന്നുവ ആ ബൈത്തുൽ മഴമൂറിൻ്റെ യഥുദുഹോ അതിൽ പ്രവേശിക്കുന്നു കുല്ലയൊന്നെല്ലാതും സബന് അൽപ്പം അരയ്ക്കിന് എഴുപതിനായിരം അരക്കുകൾ ആ ബൈത്തൽ മാമൂറിനെ ഇബാല തവാബ് ചെയ്യാൻ വേണ്ടി എഴുപതിനായിരം വരയ്ക്കുൾ ഓരോ ദിവസവും അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട് സ്വം വരായൂനര് പിന്നെ രണ്ടാമത് അവർ ഇങ്ങോട്ട് മടങ്ങൂല എന്ന് തുടങ്ങിയതാത് മലക്കല സൃഷ്ടിച്ചത് മുതൽക്ക് ഭയത്തുമാവുണ്ടാക്കിയത് മുതൽക്ക് ആ എഴുപതിനായിരം മലക്കുകൾ എല്ലാ ദിവസവും ഈ കഴമ്പം തവാഫ് ഈ ഭയത്തുമാവർ തവാഫ് ചെയ്യുന്നുണ്ട് അവർ പിന്നെ കിയാമെന്നാൽ വരെ പിന്നെ തവാഫിന് പോകൂല ആ തവാഫ് മുറിയാതെ എല്ലാ ദിവസങ്ങളിലും എഴുപതിനായിരം മരക്കുകൾ ഒപ്പം മലക്കുകളുടെ എണ്ണം ലായാലും ഇല്ലല്ലോ അല്ലാതെ അറിയൂല ഇത്ര കൂടുതൽ മരക്കുകളാണ് സുമദ് അഹബി പിന്നെ ബഹുമാനപ്പെട്ട റസൂർ പറയാണ് പിന്നെ എന്നെയും കൊണ്ട് പോയി ആര് ജിബിലിയില് സിദുരത്തിൽ മുത്താ സിദ്ദുരത്തിൽ മുത്തയിലേക്ക് പോയി പിന്നെ സിദിരത്തിൽ മുത്താന്ന് സലുണ്ട് അങ്ങോട്ട് പിന്നെ സലുണ്ടോ അള്ളാഹു സിദുരത്തിൽ മുത്താ അറ്റമാക്കപ്പെട്ട സിദുര താളിമരം എന്ന അർത്ഥമാണ് ഒരറ്റമാക്കപ്പെട്ട് സാധന താളിമരം സിഥുറ വാക്കൃത്ത് അങ്ങനെ വെക്കുക അതിന് സിഥുരത്തിൽ മുത്ത എന്നാ പറയുക പൈതൻ അപ്പം സിഥിരത്തിൽ മുത്ത അപ്പം അറ്റമാക്കപ്പെട്ടതായ ഒരു താളിമരത്തിൻ്റെ തേക്ക് എത്തിപ്പെട്ടു എന്നർത്ഥം അപ്പം പൈതൻ അപ്പോ നോക്കുമ്പം ആ സിഥിരത്തിൻ്റെതായ ആ താളിമരത്തിൻ്റെ ആ മരത്തിൻ്റെതായ രീതി എങ്ങനെയുണ്ട് പൈതൻ അപ്പോഴേക്കും ഔറാക്കുക ആ സിഥിരത്തിൽ മുത്ത എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെതായ എരകളൊക്കെ ഇതാക്കിൽ തീരത്തി ആനയുടെ ചെവി പോലെയാ ആനച്ചെവി അതാനൽ ഫീലത്തി വ ഇതെ നോക്കുമ്പോ സമുറ പഴങ്ങളൊക്കെ അപ്പൊ ഇല ആനച്ചെവി പോലെ എത്രക്കും വെൽപ്പം ഉണ്ട് ചേമ്പിന്റെ വലിയ ഇല പോലെ നോക്കുക വൈതം സമുറ അതിൻ്റെ പഴങ്ങളൊക്കെ കിലാലി എന്താണ് ഏതുപോലെ വെള്ളപാത്രം കുല്ലത്ത് അതായത് തോൽപാത്രം പോലെ കിലാലി തോൽപാത്രാണല്ലോ വലിയ തോൽപാത്രം പോലത്തെ വലിയ പഴങ്ങളാ പരമ വഷിയഹ് അങ്ങനെ ചെയ്ത് അങ്ങനെ അതിന് പൊതിഞ്ഞു അമുലായി അള്ളാഹുൻ്റെ കാന് കൽപ്പണയിൽ നിന്ന് മാ വഷിയ പൊതിഞ്ഞു നോക്കും അപ്പം റസൂർള്ളഹുന്റെ ഗരവിന് വേണ്ടിയിട്ട് ഈ ചിത്രത്തിൽ മുത്ത എന്ന് പറഞ്ഞ അത്ഭുത മരത്തെ അള്ളാഹു താര എല്ലാ നിലക്കും ചെയ്തിട്ടുണ്ട് അലങ്കരിച്ചിട്ട് ടെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നർത്ഥം അനാദിനെ പൊടിഞ്ഞ്മാഹിൻ്റെ കൽപ്പനയിൽ നിന്ന് അഷി അള്ളാഹുനാദിനെ പൊടിഞ്ഞതൊക്കെ എന്തൊക്കെ പറയാൻ പറ്റൂല അങ്ങനെ പൊടിഞ്ഞപ്പോൾ താജീരത്ത് അതൊന്ന് മാറ്റം വന്ന് സർത്തിന് മുമ്പത്തെ പെട്ടെന്ന് മാറ്റം വന്ന് ഇപ്പം ഒരാളും ഇല്ല മീൻ ഹലിക്കില്ലായിത്താൻ അള്ളാഹുനെ സൃഷ്ടിക്കപ്പെട്ട് ഒരാളും തന്നെ ഇല്ല എസ് സത്യം സാധിക്കുന്ന വരില്ല ആ യെസിഫഹ അതിന് വിശേഷം പറയാൻ നെന്മ അപ്പം അതിനെ പ്രത്യേകം ഭംഗിയാക്കിയപ്പം ഡെക്കറേഷൻ ചെയ്തപ്പം അതിൻ്റെ ഭംഗി എത്രയാണ് പറയാൻ ഒരാൾക്കും സാധ്യമല്ല കാല ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞു അള്ള എന്നിലേക്ക് മെസ്സേജ് നൽകി നൽകപ്പെട്ടതൊക്കെ വഹി അറിയിക്കപ്പെട്ടതൊക്കെ വഹി അറിയിക്കപ്പെട്ട് എൻ്റെ കോ കാര്യം എന്ന് തന്നെ റസൂൽ പറയുക ഒരുപാട് കാര്യങ്ങൾ എന്നിലേക്ക് അള്ളാഹുത്തിന് വഹി നൽകി അതിൽ പ്രത്യേക പറയാ അല്ല എനിക്ക് ഫർലാക്കി എന്തിനെയാ ഫർലാക്കിയത് കൊല്ലിയോമിനെല്ലാം ഓരോ ദിവസം വലയിരുത്തി രാത്രിയും എല്ലാ ഓരോ പകരും രാത്രിയിലും കൂടി അതായത് ഒരു ദിവസം രാ പകലിൽ അള്ളാഹു എനിക്ക് ഫർലാക്കി തന്ന് സലാത്തൻ അമ്പത് നിസ്കാരത്തെ അമ്പത് നേരത്തെ നിസ്കാരം അങ്ങനെ തൂ അതും സമ്മാനായിട്ട് എനിക്ക് തന്നതാ അങ്ങനെ ചെയ്ത് ഞാൻ അതുമായിട്ട് ഇറങ്ങി മൂസ ഇറങ്ങിപ്പെട്ട അങ്ങനെ ഇറങ്ങി താങ്ങോട്ട് വരിക അപ്പൊ ഞാൻ മൂസാനബിനെ മൂസാനെ തത്തെത്തി മൂസാനെത്തരാമത്തെ ആകാശമുണ്ടെന്ന് നോക്കിയും മനസ്സിലാക്കാമല്ലോ അങ്ങനെ മൂസാനബിനെ ഫക്കാര തെറ്റെത്തിയ പറഞ്ഞു മാ അല ഫറബുക്കാ ഉ ഫറല റബ്ബുക്ക നിങ്ങളുടെ സമുദായത്തിന്റെ മേൽ നിങ്ങൾ റബ്ബ് എന്താ നിശ്ചയിച്ചു തന്നെ ഫറുദാക്കി മൂസാനബിക്ക് മൂസാനറിയ അതുകൊണ്ടാണ് ചോദിച്ചത് വേറെ പ്രവാചകളൊന്നും ചോദിച്ചു ഞാൻ പറഞ്ഞ അമ്പത് ഭക്തസ്കാരം വരത്ത് എല്ലാവരും ഒരു ആ പകലിലും അമ്പത് ഭക്തസ്കാരം അള്ളാഹു തനെ പറയുന്ന മൂസാന ആര് പറഞ്ഞു ബഹുമാനപ്പെട്ട പറഞ്ഞു കാര ബഹുമാനപ്പെട്ട പറഞ്ഞു ഇർജി നിങ്ങൾ റബ്ബിലേക്ക് തന്നെ മടങ്ങുകൂടി ലഘൂകരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കാൻ മൂസാനബിക്ക് അറിയാതെ കഴിയൂരാ റസോർദിനൊരു ദിവസം അതിനല്ലേ കൂടും ഫൈനൽ ത്തക്കാൻ നിങ്ങൾക്കുള്ള ഉമ്മത്തുകൾ അങ്ങോട്ട് മറക്കി മരിച്ചു നബിയാ അയിമ്പ് അഞ്ചു വക്തായി കുറങ്ങിയത് അതൊക്കെ അത്ഭുതണ്ട് അപ്പൊ എന്താ മരിച്ചാൽ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് പറഞ്ഞ നടക്കണ്ട വൈ കഥത്തു കാരണം നബി കാരണം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഇസ്രനി ഇസ്ര ഇസ്രായേൽ സന്തതികളാ ഞാൻ ഞാനോട് പറഞ്ഞു അവർ ഞാൻ പരീക്ഷിച്ചു ും പരീക്ഷനാ അപ്പം ഞാൻ അവരെ പരീക്ഷിച്ചു ഹബ്ബർത്തും ഞാൻ അവരെ പരീക്ഷിച്ചു കാല അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാന് പജയത്തു റസൂർ പറയാന് പജയത്തു ഇലാ റബ്ബി ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങി പക്കുൽത്തു ഞാൻ പറഞ്ഞു ഐ റബ്ബിഐ നിതാൻ രക്ഷരത്തിൽപ്പെട്ടെ എൻ്റെ രക്ഷിതാവി യാ റബ്ബി എന്ന അർത്ഥത്തിനേക്കാണ് ഐ റബ്ബി എൻ്റെ രക്ഷിതാവ് ഹഫീഫ് അൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തികൾക്ക് നിങ്ങൾ നീ ലഘൂകരിച്ചിരണം നീ രഘൂകരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഹത്ത അള്ള താറ്റി തന്നു അണ്ണീ എന്നെ തൊട്ട് ഹംസൻ അഞ്ചിനെ അപ്പം നാൽപ്പത്തഞ്ചാ ഈ കുറച്ച് ഞാൻ വീണ്ടും മുസാനും മടങ്ങി കാര അള്ള പറഞ്ഞ മാഫായത്താ ഇങ്ങനെന്താ ചെയ്തതെന്ന് വെച്ചു അപ്പം എന്താണ് ഫക്കുൽത്തു ഞാൻ പറഞ്ഞു കത് ഹത്ത മണ്ണി എന്നെ തൊട്ട് താഴ്ത്തി തന്നു ഹംസൻ അഞ്ചിനെ അഞ്ച് താഴ്ച ഇപ്പോഴും ഉണ്ട് കാലാ ബഹുമാനപ്പെട്ട മുസൽമാൻ നബി പറഞ്ഞു ഇന്ത്യ തത്തുദാരിക്ക് നിങ്ങൾക്കുള്ള സമുദായം അതിനെക്കുംബിക്കാൻ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുക ഫസ് അല്ലു ത ഒന്നുകൂടി ലഘൂകരിച്ചു തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് പറയുക ചോദിക്കുക ഈ ഉമ്മത്തിക്കാൻ നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട റസൂൽ ഫരം അസൽ അർജിയു അങ്ങനെ ഞാൻ അങ്ങനെന്താ കൊണ്ടേയിരുന്നു അർജിയും മടങ്ങിക്കൊണ്ടിരുന്ന ആളായി കൊണ്ടിരുന്നു ഫരം അസൽ അർജി ഞാൻ മടങ്ങിക്കൊണ്ടേയിരുന്നു പോവുക അള്ളഹാനുക്കൽക്ക് പോവുക മൂസാനി വരിക അള്ളഹാനുക്കൽ പോവുക മടങ്ങുക ഇങ്ങനെ ബൈന റബ്ബി എന്റെ റബ്ബിന്റെയും ഇങ്ങനെ മടങ്ങിക്കൊണ്ടേയിരുന്നു അങ്ങനെ എന്നൊരു താത്തിനും ഹംസൻ ഹംസൻ അഞ്ചഞ്ച് വീതം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ അഞ്ച് കുറക്കും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അള്ളാഹിനിടയിലും അവസാനം പറഞ്ഞു അവസാനം അഞ്ചു നിസ്കാരം മാത്രം നാല്പത്തി അഞ്ച് ഒഴിവാക്കിയിട്ട് അഞ്ച് മാത്രമായി ആ സന്ദർഭത്തിൽ പറഞ്ഞു യാ ഈ ഈ സലവാത്തിൻ അഞ്ച് അഞ്ച് നിസ്കാരങ്ങൾ എല്ലാ ഓരോ രാപ്പിലും അഞ്ചു നിസ്കാരം ഉള്ളൂ അഞ്ചു കുല്ലി അതേള്ളു എന്ന എല്ലാ ഓരോ നിസ്കാരത്തിലേക്കും അസുറൻ അങ്ങനെ ആവുമ്പോ അഞ്ചിനാവുമല്ലോ സൂനാഅല്ലാ നേരത്തെ നിശ്ചയിച്ച അമ്പത് വക്തനസ്കാരത്തിന് പ്രതിവരം ഈ അഞ്ച് ഭക്തനസ്കാരത്തിനൊക്കെ നിശ്ചയിച്ച് ഞാൻ തരുന്നതാണ് എന്ന് അള്ളാഹിനോട് റസോർ പറഞ്ഞാഹു റസോനോട് പറഞ്ഞു അതിനാൽ ഇങ്ങനെ പ്രത്യേക ഇപ്പൊ അഞ്ചു ഭക്ത നിസ്കാരം അയിമ്പത് ഭക്ത നിസ്കാരത്തിന് മഹത്വമുണ്ട് അത് ചുരുക്കുരുക്കിയതാണ് ഏതായാലും വേണ്ടിയില്ല ഒമൻ ഹമ്മബി ഹസനത്തിൽ എന്നിട്ടാണ് പ്രത്യേകം മറ്റൊരു മെസ്സേജും കൊടുത്ത് എന്താ ഒമൻ ഹമ്മബി ഹസനത്തിന് ആരെങ്കിലും നന്മ കരുതി ആ നന്മ പ്രവർത്തിച്ച നന്മ ചെയ്യണം എന്ന് വിചാരിച്ചു അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാ കുത്തിബത്തലുവാസനത്തിന് ഒരു പ്രതിദിനമായി അതിന് എഴുതപ്പെടുന്നതാണ് പൈ നമ്മിലായി അത് ചെയ്താരോ കുത്തി ലുഹുവാസനം പത്തായി എഴുതപ്പോ ഒന്നിന്റെ പത്ത് ഈ നിലക്ക് ആനന്ദ നിങ്ങൾ ഒന്നാഹുത്തരം തരുന്നു എന്നാണ് അള്ള പറഞ്ഞത് ഒമൻ ഹമാബി സയ്യത്തിന് ഒരാൾ ചീത്ത പ്രവർത്തിക്കാൻ കരുതി വരം യർമല്ല അമ്മ അതിനെ പ്രവർത്തിച്ചില്ല എൻ്റെ ദുഃഖ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഫൈൻ അമിലാവിനി ആ തീ ചീത്ത പ്രവർത്തിച്ച് കുത്തിബത്തലൂ സയ്യത്തിൻ ഒറ്റ വാരത്തിൻ ഉറച്ച കുത്തിബൂ സയ്യത്തും വാരത്തിൻ്റെ ഉറച്ച ചീത്തയായിട്ടേ അതിനെ രേഖപ്പെടുത്തി ബെക്കപ്പെടുകയുള്ളൂർ എന്നുള്ള ഒരു മെസ്സേജും കൂടി കിട്ടി അങ്ങനെ എന്ത് ചെയ്തു അവർന്നിറങ്ങി പുരിൽ തുറങ്ങിയ തൻ മൂസ മൂസാമേ തന്നെ വീണ്ടും എത്തിപ്പെട്ട് അപ്പം അക്ബർ തുഞ മൂസാന ബിഷിയ ഒക്കെ പറയുന്ന നാൽപ്പത്തഞ്ചാക്കി കുറഞ്ഞ അഞ്ചാക്കി കുറച്ചതും ഇങ്ങനൊരു കാര്യം ഒക്കെ പറഞ്ഞു പറഞ്ഞ് പോൾ ബഹുമാനപ്പെട്ട മൂസാനി പറഞ്ഞു ഇർജി റബ്ബിക്ക നിങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് തന്നെ മടങ്ങണം ബസ് അല്ലു തീഫ ഒന്നുകൂടി പറയണോ അഞ്ചില്ല ഈ കുറക്കാനേ ഈ ഉമ്മത്തിക്ക നിങ്ങൾ സമുദായത്തിന് വേണ്ടി ഫൈൻ ഉമ്മത്തേക്കിനാ തത്തേക്ക് നിങ്ങൾ ഉമ്മത്തിൽ അതിനും കഴിയും you that. ഇപ്പം കൊലത്തു ഞാൻ പറഞ്ഞു മൂസാൻമിനോട് കത് റജാത്തു ഇല്ല റബ്ബി ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങി അത്ത സ്ഥൈറ്റ് അയ്യ അവസാനം ഞാൻ ലജ്ജിച്ചു പോയി അയ്യാ ഞാൻ മടങ്ങൂലങ്ങോട്ട് അതുകൊണ്ട് ഞാൻ ഇത്രയെ പോയുള്ളൂ എന്ന് അല്ലേ അപ്പോൾ അഞ്ച് ഭക്തനസ്കാരമാതിന് പത്ത് അയിമ്പത് വക്ത നിസ്കാരത്തിന് പ്രതിവരം ഉണ്ട് ഈ നരക്കാൻ റബ്ബക്കും മീസിന റസൂർക്ക് സമ്മാനമായി നൽകിയ അഞ്ച് വക്ത നിസ്കാരത്വം നമസ്കാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞത് അതുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കപ്പെട്ടാൽ സ്വർഗം കിട്ടുകയും ഇല്ല എന്ന കാര്യം ഓന സ്വർഗം കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയായും ആ സ്വർഗം നമുക്ക് നൽകുമാറാവട്ടെ റവ റുവാഹുഷീഹാൻ ഈ അരീസ് ആരുദ്ധരിച്ചതാ ബഹുമാനപ്പെട്ട ബുഹാരി മുസ്ലിമോ അവ സ്വപ്നം കാണുകയല്ല ബുഹാരിയും മുസ്ലിം അരീസാ ഇനി ഏറെ പോണം അപ്പൊ എന്താ മരിച്ച ആ മഹാന്മാരെ കൊണ്ട് എന്താണ് സഹായം കിട്ടി എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ എന്തിനാണ് അത് നിഷേധിക്കപ്പെടുന്നത്